ആർ എസ് എസ് ദീർഘകാലമായി ഉന്നയിക്കുന്നതാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കണമെന്ന ആവശ്യം സ്വർഗീയ ബലിദാനി ശ്യാമപ്രസാദ് മുഖർജിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ മോദി സർക്കാരിൻ്റെ ചരിത്രപരമായ തീരുമാനത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രശംസ കൊണ്ട് മൂടുകയാണ് ആർ എസ് എസ് സർക്കാരിൻ്റെ ധീരമായ ചൂടുവയ്പ്പിനെ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു സംഘപരിവാർ സംഘടനയുടെ ആദ്യ പ്രതികരണം കാശ്മീരിന് പ്രത്യേക പദവിയും അധികാരങ്ങളും നൽകിയ തീരുമാനത്തിനെതിരെ ആദ്യമായി രംഗത്ത് വന്നത് ജനസംഘം സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എടുത്ത തീരുമാനത്തിനെതിരെ ഒരു രാജ്യം ഒരു ഭരണഘടന ഒരു പതാക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ശ്യാം പ്രസാദ് മുഖർജി മുന്നൂറ്റി എഴുപതാം വകുപ്പിനെതിരെ ആദ്യം പ്രചാരണം ആരംഭിച്ചത് ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണഘടന എന്ന ആവശ്യം ഭരണഘടനാ അസംബ്ലിയിൽ അദ്ദേഹം ശക്തമായി തീർത്തു അദ്ദേഹത്തിൻ്റെ അഭിലാഷത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ് ഇന്ന് ബി ജെ പി സർക്കാരിൻ്റെ അതിനിർണ്ണായകമായ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായത് പ്രതിരോധം വിദേശകാര്യം ധനകാര്യം വാർത്താവിനിമയം ഒഴികെ ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കുന്ന ഒരു നിയമവും ജമ്മു കാശ്മീരിൽ നിയമസഭ അംഗീകരിക്കാത്തിടത്തോളം അവിടെ നടപ്പാകില്ലെന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിൻ്റെ കാതൽ ജമ്മു കാശ്മീരിന് പ്രത്യേക സ്വയംഭരണാവകാശം നൽകുന്നതിനായി താൽക്കാലികമായി ഉണ്ടാക്കിയ ഒന്നാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എന്നാണ് ഇന്ത്യൻ ഭരണഘടന വിവക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടിക്കപ്പെട്ടപ്പോൾ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തി വകുപ്പിലെ വ്യവസ്ഥകൾ ജമ്മു കാശ്മീരിന് ബാധകമല്ലെന്നും മുന്നൂറ്റി എഴുപതാം വകുപ്പിൽ വ്യക്തമാക്കുന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ കരട് രൂപം ഉണ്ടാക്കാൻ ആദ്യം ബി ആർ അംബേദ്കർ വിസമ്മതിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കാശ്മീർ നേതാവുന്ന ഷെയ്ഖ് അബ്ദുള്ളയോട് നിയമമന്ത്രിയായിരുന്ന അംബേദ്കറുമായി ആലോചിച്ച് കാശ്മീരിനെ യോജിച്ച ഒരു വകുപ്പിൻ്റെ കർഡ് ഉണ്ടാക്കി ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെയാണ് പ്രതിരോധം ധനകാര്യം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവ ഒഴിച്ച് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ജമ്മു കാശ്മീരിൽ നടപ്പാക്കണമെങ്കിൽ അവിടുത്തെ സർക്കാരിൻ്റെ അംഗീകാരം വേണമെന്ന വ്യവസ്ഥയോടു കൂടി മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഭരണഘടനയുടെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാനോടൊപ്പം പോകാതെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ കാശ്മീർ രാജാവായിരുന്ന മഹാരാജ ഹരിസിംഗ് ഉണ്ടാക്കിയ കരാർ അനുസരിച്ചായിരുന്നു ഇങ്ങനെയൊരു വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഇതിന്റെ ഫലമായി കാശ്മീരിലെ ജനങ്ങൾക്ക് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക നിയമവും ഭരണഘടനയും നിലവിൽ വന്നു പൗരത്വം സ്വത്തുക്കളുള്ള അവകാശം മൗലികാവകാശങ്ങൾ എന്നിവയിൽ കാശ്മീർ ജനത ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഡൽഹി ഉടമ്പടി പ്രകാരം ജമ്മു ജമ്മുകാശ്മീരിന് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് പുറമെ തുല്യ പദവിയോടുകൂടി സ്വന്തം പതാകയും അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജ ഹരിസിംഗ് നിയോഗിച്ച ജമ്മു കാശ്മീർ പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ളയുമായി ചേർന്ന് ഉടമ്പടി ഒന്നുകൂടി ബലപ്പെടുത്തി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് ജമ്മു ജമ്മുകാശ്മീരിനും ബാധമാക്കുന്നതിനെ ഉടമ്പടി എതിർക്കുകയും ചെയ്തു പാർലമെൻ്റ് അടക്കം രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഭരണ സംവിധാനത്തിൻ്റെയും കാലാവധി അഞ്ച് വർഷമാണെന്നിരിക്കെ ജമ്മുകാശ്മീർ നിയമസഭയുടെ കാലാവധി ആറു വർഷമാണ് ജമ്മുകാശ്മീർ ലഡാക്ക് എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥിരതാമസക്കാർക്ക് പ്രത്യേക അവകാശം നൽകുന്നതാണ് ഭരണഘടനയിലെ മുപ്പത്തി അഞ്ച് എ വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മെയ് പതിനാലിന് രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണിത് ജമ്മു കാശ്മീരിൽ സ്ഥിരമായി വസിക്കുന്നവരെ നിർവചിക്കുകയും സംസ്ഥാനത്തെ ഭൂമിയുടെ അവകാശവും സർക്കാർ സർവീസുകളിലുള്ള തൊഴിലവകാശവും സംസ്ഥാന നിവാസികളുടെ മാത്രം അവകാശമാക്കുന്നതുമാണ് വകുപ്പ് മറ്റു സംസ്ഥാനക്കാർക്ക് ജമ്മു കാശ്മീരിലെ സ്കോളർഷിപ്പിന് പോലും അപേക്ഷിക്കുക സാധ്യമല്ല ജമ്മു കാശ്മീരിലും രാജ്യത്തിന് ആകമാനവും മോദി സർക്കാരിൻ്റെ ഈ തീരുമാനം അത്യന്താപേക്ഷമായിരുന്നുവെന്ന് ആർ നേതാക്കൾ പറഞ്ഞു സ്വാർത്ഥതയും രാഷ്ട്രീയ ഭിന്നതയും മറന്ന് എല്ലാവരും ഈ നീക്കത്തെ സ്വാഗതം ചെയ്യണമെന്നും ആർ നേതാക്കൾ പറഞ്ഞു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്